നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ നായകനായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന താരത്തിൻ്റെ ഈ ഒരു തിരിച്ചുവരവ് പടം, അതായത് മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അതിന് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് പടങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു വലിയൊരു തിയേറ്റർ ഹിറ്റ് അത്യാവശ്യമായി നിൽക്കുന്ന മോഹൻലാലിനെ അത് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന സിനിമയാണ് മോൺസ്റ്റർ എന്നുള്ള ഒരു പ്രതീതി ഇതിനോടകം തന്നെ ജനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈപ്പ് ഇതുവരെയും ഫാൻസുകാർക്ക് അപ്പുറത്തേക്ക് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രതീക്ഷ നിലനിൽക്കുന്ന സിനിമയായിട്ട് പലരും മോൺസ്റ്ററിനെ വിലയിരുത്തുന്നു. എന്നാൽ ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയമാവട്ടെ ഏറ്റവും മോശം സമയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞത്. ആ സിനിമ പടവെട്ട് എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഒരു ക്ലാഷ് റിലീസാണ് വരുന്നത്. പടവെട്ടാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളി ചിത്രവുമാണ്. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പടവെട്ട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചല്ല. ഇന്നലെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഒരു സിനിമയുടെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയുണ്ടായി. കാന്താര എന്ന് പറയുന്ന സിനിമയുടെ പേര്. കാന്താര ആണോ കന്താര ആണോ എന്നറിയത്തില്ല, എന്തെങ്കിലും കാന്താര എന്ന് നമുക്ക് പറയാൻ നമ്മുടെ ഒരു ശൈലി വെച്ചിട്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതല്ല. കാരണം ഇന്നലെ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഒരാഴ്ച കൊണ്ട് തന്നെ സിനിമ കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് 80 കോടി രൂപയോളമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇന്നലെ സിനിമ ഹിന്ദി വേർഷൻ റിലീസ് ചെയ്തിരിക്കുന്നു, അതായത് ഹിന്ദി ഡബ് ചെയ്ത വേർഷൻ റിലീസ് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് ഭീകരമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സിനിമയുടെ റിവ്യൂ നമ്മൾ കന്നഡ സിനിമ ഇപ്പോൾ PVR പടം ഓടുന്നുണ്ട്, കന്നഡയിൽ പടം ഓടുന്നുണ്ട്, ഹിന്ദിയിലല്ല. ഹിന്ദിയിലാണെങ്കിൽ ഒന്ന് പോയി കാണാമായിരുന്നു. എന്തിനേലും കന്നഡയിൽ പടം ഓടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. അത് മിനിങ്ങാന്ന് തൊട്ട് അവിടെ ഞാൻ സ്ക്രീൻ നോക്കുന്ന സമയത്ത് കാണുന്നതാണ്. നമ്മൾ റോഷാക്കിൻ്റെ കളക്ഷൻ നോക്കാൻ നേരത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒക്യുപ്പൻസി നോക്കാൻ നേരത്തെ കണ്ടതാണ്. എന്തിനേലും ആ സിനിമ കന്നഡയിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് 80 കോടി രൂപ നേടിയ സിനിമ ഇന്നലെ ഹിന്ദിയിൽ റിലീസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് വരുന്ന റിവ്യൂസൊക്കെ ഒന്ന് കേട്ടു നോക്കണം. അമ്മാതിരി റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിയേറ്റർ റെസ്പോൺസിലായാലും ഭീകരമായിട്ടുള്ള റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകളിൽ ചർച്ച പോലും നടക്കുന്നു കന്താര എന്ന് പറയുന്ന സിനിമയും ഒട്ടും ഹൈപ്പില്ലാതെ വന്നിട്ട് അവിടെ ഒരു വലിയ ഹിറ്റായി മാറി എന്നതിനെക്കുറിച്ച്. ഹൈപ്പില്ല എന്ന് നമ്മൾ പറയുന്നില്ല. ട്രെയിലർ ഇറങ്ങിയ സമയത്ത് വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ കുറവ് കാന്താര എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്നിട്ട് പോലും പ്രേക്ഷകർ ആ ട്രെയിലർ കണ്ട് ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ കയറി. ഭീകരമായിട്ടുള്ള റെസ്പോൺസാണ് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഒരു വലിയ ഹിറ്റായിട്ട് ഹിന്ദിയിൽ മാറുമെന്ന് തന്നെ പറയുന്നു. ഹിന്ദിയിൽ മാറുമെന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാ സൗത്ത് ഇന്ത്യൻ സിനിമകളും അവിടെ പോയി ഹിറ്റാവാറില്ല. അതിനെക്കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട്. കാരണം 777 Charlie എന്ന് പറയുന്ന ക്ലാസ് ചിത്രം, അത് കേരളത്തിൽ പോലും അത്യാവശ്യം തിരക്കേടില്ലാതെ ഓടിയതാണ്. പക്ഷേ ഒരു മറ്റുള്ള ചിത്രങ്ങൾക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഓട്ടം ഒന്നും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ചെറിയ ബഡ്ജറ്റിൽ ഇവിടെ വിതരണത്തിനും മറ്റും എടുത്തതാണ്. പൃഥ്വിരാജാണ് അതിൻ്റെയും വിതരണം എടുത്തത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ 5-6 കോടി രൂപയോളം ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടാണ് ആ സിനിമ പോയത്. 5-6 കോടി രൂപ എന്ന് പറയുന്നത് മറ്റുള്ള അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നതായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ട് തോന്നാം. പക്ഷേ എത്ര മലയാള സിനിമകൾക്ക് ഈ 5-6 കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കുക. മോഹൻലാൽ നായകനായിട്ട് വന്ന സിനിമകൾ മറ്റേ ഇതിന് പോലും, ഏതാ ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും ഈ പറഞ്ഞ കളക്ഷൻ കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം വലിയൊരു മാസ് വിജയം നേടിയില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം കാശ് അവർ നേടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഈ ചിത്രം വരുന്നത്, അതായത് മോൺസ്റ്റർ എന്ന് പറയുന്ന ചിത്രം വരുന്നത് ഇതേ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 20 October കാന്താര എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. 21 മോഹൻലാലിൻ്റെ ചിത്രമായിട്ടുള്ള മോൺസ്റ്ററും അതുപോലെ നിവിൻ പോളി ചിത്രമായിട്ടുള്ള പടവെട്ടും വരുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഹിന്ദിയിലെ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിലെ വെല്ലുവിളി വരാൻ പോകുന്ന, മോൺസ്റ്ററിന് വെല്ലുവിളി നേരിടാൻ പോകുന്നത് കാന്താര എന്ന് പറയുന്ന സിനിമയുമായിട്ടായിരിക്കും എന്ന് തന്നെ തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു ദിവസം മുമ്പ് ഇവിടെ റിലീസിന് എത്തുന്നു എന്ന് പറയുമ്പോൾ സിനിമ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാലോ, ഒരു ദിവസം നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ സിനിമ വലിയ രീതിയിൽ തകർത്ത് ഓടുകയാണ് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ മോഹൻലാൽ സിനിമകളാണ്. മോഹൻലാൽ സിനിമയെ കുറിച്ച് നമ്മൾ ഒന്നും തന്നെ പറയാതെ അറിയാവുന്നതാണ്. ഇപ്പോൾ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് ടീം തന്നെയാണല്ലോ ഈ ചിത്രം ചെയ്യുന്നത്. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് മോഹൻലാലിന് തുടർച്ചയായിട്ട് രണ്ടു മൂന്ന്
രാജ്യങ്ങളുണ്ടായിരുന്നു മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ ഹേറ്റേഴ്സ് ഭീകരമായിട്ട് ഒരു എന്താ പറയുക ഒരു യുഗം യുദ്ധം തന്നെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു മോഹൻലാലിൻ്റെ കാലം തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് തോപ്പിൽ ജോപ്പനുമായിട്ട് ക്ലാഷ് വയ്ക്കുകയോ ഒരവസ്ഥയുണ്ടായി. മാത്രവുമല്ല തോപ്പിൽ ജോപ്പന അന്ന് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. എന്നാൽ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പലരും പല ഇതും പറഞ്ഞു. 25 കോടി രൂപയോളം ബഡ്ജറ്റാണ്, അതൊന്നും ഒരിക്കലും കേരളത്തിൽ നിന്ന് ഓടിക്കിട്ടില്ല, അതൊരു വലിയ പരാജയമായിട്ട് മാറും. മാത്രമല്ല പല പ്രാവശ്യം ആ ചിത്രത്തിൻ്റെ റിലീസിംഗ് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ റിലീസിംഗ് മാറ്റിവെക്കുന്നത് ആ സിനിമ മോശമായതുകൊണ്ടാണ് എന്നൊക്കെയുള്ള പല എന്താ പറയുക വാദങ്ങളും ആ സമയത്ത് ഉയർന്നിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുലിമുരുകൻ്റെ ടിക്കറ്റ് കിട്ടാതെ വരുന്ന ആളുകൾ പോയി ജോപ്പന് ടിക്കറ്റ് എടുത്തിട്ട് ജോപ്പൻ അത്യാവശ്യം കളക്ഷൻ നേടി. അതായത് രണ്ട് തിയേറ്ററുകളിൽ ഒരേ സമയത്ത് റിലീസ് ചെയ്ത രണ്ട് സിനിമകളിലൊക്കെ പൂർണ്ണമായിട്ട് ഞാനൊക്കെ എത്രയോ പ്രാവശ്യം പോയി കണ്ടതാണെന്ന് എത്രയോ ഇത് തന്നെ പറയാൻ അറിയത്തില്ല. ഞാൻ ജോപ്പൻ കാണാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് പുലിമുരുകൻ കാണാൻ കയറുന്നു, ടിക്കറ്റ് കിട്ടുന്നില്ല, നേരെ ഇപ്പുറം തൊട്ടപ്പുറത്ത് ആരുമില്ലാതെ ജോപ്പൻ എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നു. അപ്പോൾ പുലിമുരുകൻ്റെ ടിക്കറ്റ് തീരുന്ന സമയത്താണ് നേരെ ജോപ്പന് ആള് കയറുന്നത്. ആ ഒരു ഘട്ടം ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു പക്ഷേ ആ അവസ്ഥയിലേക്ക് തന്നെ ഇപ്പോൾ ഈ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയും ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു ഹിറ്റിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പടവെട്ട് എന്നൊക്കെ പറയുന്ന സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് പടമെങ്കിലും ഉണ്ടെങ്കിൽ മോൺസ്റ്ററിന് ടിക്കറ്റ് കിട്ടാത്ത സമയത്ത് നേരെ വന്നിട്ട് ഇത് കയറി കാണുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ദൃശ്യം ഇറങ്ങുന്ന സമയത്തും. ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രണയകഥയാ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ദൃശ്യത്തിൻ്റെ കൂടെ ഇറങ്ങിയത്. ഒരേ ദിവസം ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ഇന്ത്യൻ പ്രണയകഥയ്ക്ക് ആദ്യ ദിവസം തന്നെ സത്യനന്ദിക്കാട് എന്നുള്ളൊരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൃശ്യം ഒന്നും അങ്ങോട്ട് കയറി കത്താൻ തുടങ്ങിയപ്പോൾ അതും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആദ്യ ദിവസമല്ല ദൃശ്യത്തിന് ഒരു വലിയ ഒരു തള്ളിക്കയറ്റം തുടങ്ങുന്നത്. രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ദൃശ്യത്തിന് തിയേറ്ററുകളിൽ ആള് കയറി തുടങ്ങുന്നത്. ഇന്നത്തെ പോലെ യൂട്യൂബിൽ റിവ്യൂ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. മൗത്ത് പബ്ലിസിറ്റിയുടെ സിനിമ കാണുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് രണ്ട് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടാണ് ദൃശ്യത്തിന് ആള് കയറി തുടങ്ങുന്നത്. ഞാൻ അന്ന് ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് അതൊരു പരാജയമായിരിക്കും എന്നാണ് കരുതിയത്. ഞാൻ പോയി കണ്ടത് ഇന്ത്യൻ പ്രണയകഥയായിരുന്നു. എന്നാൽ പിന്നീട് ദൃശ്യത്തിന് ടിക്കറ്റ് കിട്ടാനായിട്ട് ഏകദേശം ഒരു 70 ദിവസത്തോളം വേണ്ടി വന്നു എന്നുള്ളതും ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നു. കാരണം അതേപോലെ ടിക്കറ്റ് ഹൗസ്ഫുള്ളായിരുന്നു. മാത്രമല്ല രണ്ടും മൂന്നും ഷോക്കുള്ള ആളുകളായിരുന്നു അന്ന് തിയേറ്ററുകളിൽ ക്യൂ നിന്നുകൊണ്ടിരുന്നത്. ബുക്ക് മൈ ഷോ വരുന്നതിന് കൊണ്ട് ഇന്നിപ്പോൾ ക്യൂ വേണ്ട എന്ന് മാത്രം. അപ്പോൾ ആ ഒരു രീതിയിൽ അന്ന് ഈ പറഞ്ഞ മാതിരി ദൃശ്യത്തിൻ്റെ ടിക്കറ്റ് തീരുന്ന സമയത്താണ് നേരെ ആളുകൾ ഇപ്പുറത്തോട്ട് വന്ന് ഇന്ത്യൻ പ്രണയകഥ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ റിലീസിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് എടുക്കാൻ നോക്കി പടം കാണാൻ നിൽക്കുന്നവർ ഒരു പക്ഷേ അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ തിയേറ്ററിൽ വന്ന് പടം കാണാൻ നിൽക്കുന്ന ആളുകൾ, തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുത്ത് പടം കാണാൻ നിൽക്കുന്ന ആളുകൾ ഈ പറഞ്ഞ മാതിരി നേരെ പടവെട്ടിന് പോവാം. ഇതെല്ലാം വരുന്നത് മോൺസ്റ്ററും പടവെട്ടും തമ്മിലുള്ള കാര്യത്തിലാണ്. എന്നാൽ കാന്താരയുടെ കാര്യം അങ്ങനെ ആയിരിക്കില്ല. കാന്താരയ്ക്ക് ഇപ്പോൾ അറിയുന്നത് അനുസരിച്ചിട്ട് സെക്കൻഡ് ഹാഫ് വേറെ ലെവലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവസാനത്തെ 15 മിനിറ്റ് മാത്രം മാറി ആ കൊടുത്ത പൈസ മുതലാക്കാൻ എന്ന് വരെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതായത് ക്ലൈമാക്സ് വേറെ ലെവലായിരിക്കും, അതുപോലെ സെക്കൻഡ് ഹാഫ് തീയായിരിക്കും എന്നുള്ളൊരു കാര്യം ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. മാത്രവുമല്ല ഇവിടെ കേരളത്തിൽ ഹിന്ദി റിലീസ് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പടം ഇന്നലെ ഹിന്ദിയിൽ ഇറങ്ങി എന്നുള്ള കാര്യം ഞാൻ ഇന്ന് കാലത്ത് നോക്കുമ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എടുത്തിട്ടില്ല. ഒരുപക്ഷെ ഹിന്ദിയിൽ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. വലിയ ഹൈപ്പിൽ തന്നെ പടം പോയിക്കൊണ്ടിരിക്കുന്നു. കാത്തിരിക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നന്ദി, നമസ്കാരം.